SFIO അന്വേഷണത്തിന് എതിരെ എക്സാലോജിക് സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കഴിഞ്ഞ ദിവസമാണ് എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ഈ ഘട്ടത്തിൽ ഹർജി പരിഗണിക്കുകയും ആ ഹർജിയിന്മേൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്താൽ അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുമല്ലോ. എന്താണ് ഈ എക്സാലോജിക്കിൻ്റെ വാദം? അഭിലാഷ, ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ അത് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക്, അതായത് മുഴുവൻ ആയിട്ട് എത്തുന്നു എന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കാരണം നേരത്തെ ഇവിടെ നടത്തിയ CMRL പരിശോധന നടത്തിയിരുന്നു, കൊച്ചി ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു, KSIDC ഓഫീസിലടക്കം ആ പരിശോധന നടത്തിയിരിക്കുന്നു. ഇനി പരിശോധന നടക്കേണ്ടത് എക്സാലോജിക്കലാണ്. എക്സാലോജിക്കൽ നേരത്തെ ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും തന്നെ ഈ പരിശോധന സംബന്ധിയായ കാര്യങ്ങൾ, വിവരങ്ങൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് നൽകിയിരുന്നു. അത് സമാനമായ രീതിയിൽ സമൻസ് ആ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിനും വീണ വിജയനും തന്നെയും നൽകിയിരുന്നൊരു ആ സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഇനി നടക്കുന്ന പരിശോധന എക്സാലോജിക്കലാണ്. ആ പരിശോധന ചോദ്യം ചെയ്യലിലേക്ക് അടക്കം നീണ്ടേക്കാം, വീണ വിജയനടക്കം ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കടക്കം അത് നീണ്ടേക്കാം. ആ ഈ ഒരു ഘട്ടത്തിലാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, ഈ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് SFIO-ക്കും ഈ വകുപ്പിനുമെതിരെയും തന്നെയും ആ വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിലെത്തിയത്. കർണാടകയിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇവിടെ ഈ രീതിയിലുള്ളൊരു ഹർജിയുമായിട്ട് എത്തിയത്. ഇത് ഈ നാളെ പരിഗണിക്കുന്നു. ഇവിടെ ഉണ്ടാവുന്ന ഏതൊരു പരാമർശവും, നേരത്തെ അഭിലാഷ സൂചിപ്പിച്ചതുപോലെ അവിടെ ഉണ്ടാകുന്ന ഏത് രീതിയിലാണ് കോടതി ഇതിനെ കാണുന്നത്, ഈ അന്വേഷണത്തെ എങ്ങനെ കാണുന്നു എന്നതും, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതും തട്ടിപ്പ് നടന്നു എന്നുള്ള വലിയ ഗുരുതരമായ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു. അതിൽ ആ പരിശോധനകളും മറ്റു കാര്യങ്ങളുമെല്ലാം നടക്കുന്നതിനിടെ അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിൽ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ആണ് ഈ കമ്പനി മുന്നോട്ട് വന്നത്. അത് കോടതി എങ്ങനെ കാണുന്നു എന്നത് ശ്രദ്ധേയം തന്നെയായിരിക്കും. നേരത്തെ ഈ KSIDC സമാനമായ രീതിയിൽ തന്നെ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അപ്പോൾ കോടതി അത് പരിഗണിക്കുന്ന സമയത്ത് കേരള ഹൈക്കോടതി ചോദിച്ചത് അന്വേഷണത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്, എന്തെങ്കിലും മറച്ചു വയ്ക്കാനുണ്ടോ, അങ്ങനെയല്ല അത് ചെയ്യേണ്ടതെന്ന ആ പരാമർശങ്ങൾ പോലും വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. തുടർന്ന് തങ്ങൾക്ക് കുറച്ചുകൂടി വസ്തുതകൾ ബോധിപ്പിക്കാനുണ്ട് എന്ന് KSIDC ആവശ്യപ്പെട്ടതിൻ്റെ ഒരടിസ്ഥാനത്തിൽ കൂടിയാണ് അത് ഹർജി പരിഗണിക്കുന്നത്. അതും നാളെ തന്നെയാണ് ഇവിടെയും KSIDC ഹർജിയും കേരള ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഒപ്പം തന്നെയും SFIO അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത് ഷോൺ ജോർജാണ്. ഈ ഷോൺ ജോർജിൻ്റെ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷണത്തിലേക്ക് പോകുന്നത്. ആ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. ആ ഹർജിയും നാളെ കേരള ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസ് സംബന്ധിച്ചിടത്തോളം, ഈ മാസപ്പടി വിവാദത്തെ സംബന്ധിച്ചിടത്തോളം നാളെ വളരെ നിർണായകമായ കാര്യങ്ങളാണ്. കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും എല്ലാം തന്നെ ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നു എന്നതാണ്. ഇവിടെ ഉണ്ടാകുന്ന പരാമർശങ്ങൾ, കോടതി നിരീക്ഷണങ്ങളെല്ലാം തന്നെയും വലിയ രീതിയിൽ രാഷ്ട്രീയമായി തന്നെയും അത് ഉപയോഗിക്കപ്പെട്ടേക്കാം. അത് ആ രീതിയിൽ കരുതപ്പെടുന്ന ഒരു കേസും കാര്യവുമെല്ലാം തന്നെയാണ്. വലിയ രീതിയിൽ CPM പ്രതിരോധത്തിലായിരിക്കുന്നു. പല നേതാക്കളും തന്നെയും ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് വരുന്നില്ല. അതേസമയം CPM ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയും മുന്നോട്ട് നീങ്ങുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കേസ് കോടതികളിൽ പരിഗണനയ്ക്ക് വരുന്നത്.